വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂൻ വാർത്തകൾ നേരത്തെ ചെയ്യാൻ മറക്കരുത് പലപ്പോഴും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും രാത്രി സഞ്ചാരം വളരെ ദുഷ്കരമാണ് പലയിടത്തും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഏവർക്കും അറിയാവുന്നതുമാണ് കെ എസ് ആർ ടി സി ബസ്സുകളിലോ മറ്റ് ദീർഘദൂര ബസ്സുകളിലോ യാത്ര ചെയ്തെത്തുമ്പോഴേക്കും പെൺകുട്ടികളെ കാത്ത് ഉറ്റവരോ ഉടയവരോ ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കണം സമയം രാത്രി കൂടിയാണെങ്കിൽ പറയണ്ട ഇപ്പോഴും ഈ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വൈറലാകുന്നത് രാത്രിയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ യാത്രക്കാരി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായതോടെ വീട്ടുകാർ എത്തുന്നതുവരെ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ കാവൽ നിന്നു എറണാകുളം മധുര സൂപ്പർഫാസ്റ്റിൽ രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം നിറയെ യാത്രക്കാരുമായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിന്റെ പടിക്കലെത്തി വ്യാപാരികളുടെ ഹർത്താലായതിനാൽ നിരത്തിൽ ആളനക്കമോ തുറന്ന കടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പതിവിലും പത്ത് മിനിറ്റ് നേരത്തെ ബസ് സ്ഥലത്തെത്തുകയും ചെയ്തു എറണാകുളത്ത് നിന്നും കയറിയ പെൺകുട്ടിക്ക് ഈ സ്റ്റോപ്പിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് ഇറങ്ങേണ്ട സ്ഥലം അടുത്തപ്പോൾ പെൺകുട്ടി ഫോണിൽ വീട്ടിലേക്ക് ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല തുടർന്ന് ബസ് ഇറങ്ങി വീട്ടുകാർ വരുന്നതും കാത്ത് സ്റ്റോപ്പിൽ നിന്നു എന്നാൽ ഒരു പെൺകുട്ടിയെ പെരുവഴിയിലിറക്കി കടന്നു പോകാൻ ബസ്സിലെ കണ്ടക്ടറായ ആലുവ സ്വദേശി പി ഷാജുദ്ദീനും ഡ്രൈവർ കുമ്പളങ്ങി സ്വദേശി ഡെന്നിസ് സേവിയറിനും മനസ്സ് വന്നില്ല വീട്ടുകാർ എത്തുന്നതുവരെ ഇരുപത് മിനിറ്റോളം അവർ ആ പെൺകുട്ടിക്ക് കാവൽ നിന്നു വീട്ടുകാരെത്തി അവരുടെ കയ്യിൽ പെൺകുട്ടിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചതിനു ശേഷമാണ് ബസ് യാത്ര തുടർന്നത് ഇതിനിടയിൽ പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ വീട്ടുകാരെ കാത്തു നിൽക്കുന്ന ചിത്രം യാത്രക്കാരിൽ ഒരാൾ പകർത്തി ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലി നന്ദി